അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, എൻ്റെ സംശയം ഇതാണ്. ഫാത്തിഹ സൂറത്തിലെ വൈറിൽ മഗ്ളൂബി അലൈഹിം എന്നതിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ തഫ്സീറുകളൊക്കെ പറയുന്നത് ഈ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാവുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്ന ജൂതന്മാരെ പറ്റിയാണ് എന്നതാണ്. എന്നാൽ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ മറ്റ് പലരുണ്ടല്ലോ. ഉദാഹരണത്തിന് ലൂത്ത് നബിയുടെ സമുദായം, ആദ്യ സമൂഹ ഗോത്രങ്ങൾ, പിന്നെ അതുപോലെ ഫിറോവിനും അനുയായികളൊക്കെ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാകാറാണല്ലോ. അപ്പൊ അവരൊന്നും ഇതിൽ ഉൾപ്പെടൂലെ എന്നുള്ളതാണ് എന്റെ സംശയം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഫാത്തിഹയിലെ ഗൈറുൽ മഗ്ളൂബി അലൈഹിം എന്നുള്ളതിന് യഹൂദികൾ എന്ന് തഫ്സീർ നൽകുമ്പോൾ, അതുപോലെ തന്നെ വലല്ലാലീൻ എന്നുള്ളതിന് നസാറാക്കൾ എന്നുള്ളത് കൊണ്ടും തഫ്സീർ നൽകുമ്പോൾ താങ്കൾക്കുള്ളതുപോലെയുള്ള സംശയം വരാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള ആ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, വൽ മുഹല്ലിസു മിൻ ഹാദൽ ഇഷ്കാർ, ഈ ഇഷ്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് യുറാദമിനൽ മഗ്ളൂബി അലൈഹിം വല്ലാലീൻ, മഗ്ളൂബി അലൈഹിം എന്നുള്ളത് കൊണ്ടും വാലീൻ എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കപ്പെടലാണ് റുമൂമുൽ കുഫാരി, എല്ലാ കുഫാറുകളെയും. അതിൽ താങ്കൾ ആ പറഞ്ഞ എല്ലാ കാഫിറുകളൊക്കെ ഉൾപ്പെടുത്തുക. എഴുത്തിബാറം ബി റുമൂമിൽ ലഫ്ലി, ഈ ലഫ്ലിന്റെ ആ പൊതു അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ട് മൗലൂബി അലൈഹിം എന്ന് പറയുന്നതിലും വാലീൻ എന്ന് പറയുന്നതിലും എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള നിലക്ക്, ലാബി ഖുസൂസി സബബി, ഈ ആയത്ത് ഇറങ്ങാനുള്ള അതല്ലെങ്കിൽ ഇങ്ങനെ ഉദ്ദേശിക്കാനുള്ള പ്രത്യേകമായ കാരണം വെച്ചുകൊണ്ടല്ല, ലഫ്ലിന്റെ ആ പൊതുവായ അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ അതാണ് ഈ ഒരു സംശയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നു. സ്വാവി 4, 357.